നമസ്കാരം. പാഠരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ വേദിയാവുന്ന T20 ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റുകൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ്. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാവും കങ്കാരക്കര നാട്ടിൽ ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക എന്ന വിലയിരുത്തലുകൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ്. ഇതേ കാര്യം ആവർത്തിക്കുകയാണ് മുൻ നായകൻ സുനിൽ ഗവാസ്കർ. 1985 ചാമ്പ്യൻഷിപ്പിൽ രവിശാസ്ത്രി കാട്ടിയ അത്ഭുതം ഹാർദിക് പാണ്ഡ്യ ആവർത്തിക്കുമെന്നാണ് ഗവാസ്കർ വിശ്വസിക്കുന്നത്. അതെ, രവിശാസ്ത്രി 1985 ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഫീൽഡിങ്ങിലും ആവർത്തിച്ച ആ മാന്ത്രികത ഹാർദിക്കിനെ ആവർത്തിക്കാൻ സാധിച്ചാൽ ഇന്ത്യയ്ക്ക് അത് മുതൽക്കൂട്ടാവും. ഇതിനുള്ള കഴിവ് ഹാർദിക് പാണ്ഡ്യയ്ക്കുണ്ടെന്നും ഗവാസ്കർ പറയുന്നു. 1985 ചാമ്പ്യൻഷിപ്പിൽ 5 മത്സരങ്ങളിൽ നിന്ന് 3 അർദ്ധസെഞ്ചുറിയും 8 വിക്കറ്റും നേടിയ ശാസ്ത്രിയുടെ മികവിൽ അന്ന് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ആ ഓൾറൗണ്ട് മികവാണ് ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് ഇന്ത്യ ഈ വർഷത്തെ ലോകകപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ എന്ന കളിക്കാരൻ്റെ ഏറ്റവും വലിയ കൈമുതൽ അയാളിലുള്ള വിശ്വാസം തന്നെയാണ്. കളിയുടെ ഏത് സാഹചര്യത്തിലും ടീമിനെ ജയിപ്പിക്കാൻ തനിക്ക് സാധിക്കുമെന്നാണ് അയാളുടെ ഏറ്റവും വലിയ കൈമുതൽ. ആ വിശ്വാസത്തെ ചിലരൊക്കെ അഹങ്കാരമെന്ന് മുദ്രകുത്തിയേക്കാം, ചിലരൊക്കെ അഹങ്കാരി എന്ന് അയാളെ ആഘോഷിച്ചേക്കാം. അത് അയാളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി നമുക്ക് കാണാം. ചില ചർച്ചകളിലൊക്കെ അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ലോകത്ത് സജീവമാണെങ്കിലും കളിയുടെ ഏത് സാഹചര്യത്തിലും ടീമിനെ ജയിപ്പിക്കാമെന്നല്ല ഒന്നിനും കൂസാതെയുള്ള ഭാവമാണ് ഹാർദിക്കിൻ്റെ കൈമുതലെന്നും അതാണ് അയാളുടെ കോൺഫിഡൻസിൻ്റെ ഭാവമെന്നുമാണ് ക്രിക്കറ്റ് ലോകത്തെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. IPL ഫൈനലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ലോക ക്രിക്കറ്റിൽ പയറ്റി തെളിഞ്ഞ ഒരു നായകനെ പോലെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ കളിക്കളത്തിൽ പെരുമാറിയത്. ഓരോ രാജസ്ഥാൻ റോയൽസ് താരങ്ങൾക്കെതിരെയും അയാൾക്കൊരു തന്ത്രമുണ്ടായിരുന്നു. ആ തന്ത്രത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ബാറ്റ്സ്മാൻമാർ ഒന്നിന് പുറകെ ഒന്നായി കൂടാനും കയറിയത്. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ഗുജറാത്ത് ടൈംസിൻ്റെ ഇളങ്കൈ സ്പിന്നറായ സായി കിഷോർ നിർവചിച്ചിരിക്കുന്ന ഒറ്റ വാക്കിലാണ്, സിമ്പിൾ. IPL 2022 മെഗാലയത്തിൽ നിരവധി ഫ്രാഞ്ചൈസികളിൽ നിന്ന് കടുത്ത യുദ്ധത്തിനൊടുവിലാണ് 3 കോടി രൂപയ്ക്ക് ടൈറ്റൻസ് 25-കാരനെ സ്വന്തമാക്കിയത്. പാണ്ഡ്യ മികച്ച രീതിയിലാണ് ടീമിനെ നയിക്കുന്നതെന്നും താരത്തിൻ്റെ പോസിറ്റീവ് സമീപനമാണ് ടീമിനെ ആറെ ഊർജിതമാക്കുന്നതെന്നും സായി കിഷോർ പറയുന്നു. അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇങ്ങനെയാണ്: ഹാർദിക് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ചവനാണ്. ഞങ്ങളുടെ ഒരു മത്സരത്തിനിടയിൽ ഹാർദിക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇടങ്കയനായ ഒരു ബാറ്റ്സ്മാനാണ് ബാറ്റ് ചെയ്യുന്നത്, ഞാൻ നിന്നോട് എന്തെങ്കിലും പറയേണ്ടതറിഞ്ഞ ആവശ്യമുണ്ടോ, അതോ നീ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുമോ? അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. വളരെ ശക്തമായ ഒരു വ്യക്തിത്വമായാണ് ഹാർദിക്കിനെ എനിക്ക് തോന്നുന്നത്. ടീമിൻ്റെ മൊത്തം കളിക്കാരനെയും അദ്ദേഹം നായകനായി കാണുന്നു. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കളിക്കാരിൽ നിന്ന് അദ്ദേഹം അഭിപ്രായം സ്വീകരിക്കുന്നു. ഒരു നായകന് വേണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് സമീപനം ഇതുതന്നെയാണ്. T20 ലോകകപ്പിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴുള്ള സീനിയർ താരങ്ങളിൽ പലരും T20യിൽ നിന്ന് മാറി നിന്നേക്കാം. അപ്പോൾ ഇന്ത്യക്ക് T20 ക്യാപ്റ്റൻസിയിൽ മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന പേരാണ് ഹാർദിക് പാണ്ഡ്യയുടെ. ഇപ്പോഴുള്ള ഇന്ത്യൻ ടീമിൻ്റെ മൊത്തത്തിലുള്ള സമീപനത്തിന് ചേർന്ന നായകനാണ് ഹാർദിക് പാണ്ഡ്യ. ഒന്നിനെയും ഊസാതെയുള്ള ഭാവം, ഏത് സാഹചര്യത്തിലും നേരിടാനുള്ള തൻ്റെ ഇടം, ഏത് സാഹചര്യത്തിലും ടെൻഷനില്ലാത്തൊരു ഭാവം, ആ ഭാവത്തിലുള്ള ഒരു നായകനെ ഇന്ത്യൻ ടീമിന് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരുകൾ ആ സമയത്ത് ഉയർന്നു കേട്ടേക്കാം നായകസ്ഥാനത്തേക്ക് മത്സരിക്കാൻ. എന്നിരുന്നാലും ഗുജറാത്ത് ടൈറ്റൻസ് എന്ന ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീം IPL ജേതാക്കളായപ്പോൾ ആ IPL ജേതാക്കളായ ടീമിനെ മുമ്പിൽ നിന്ന് നിറച്ച ഹാർദിക് പാണ്ഡ്യ എന്ന നായകനെ ഇന്ത്യ ഒരിക്കലും തഴഞ്ഞുകൂടാ എന്നാണ് പറയപ്പെടുന്നത്. ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിൻ്റെ നായകനായാൽ യുവാക്കൾക്കിടയിൽ അതൊരു പോസിറ്റീവ് സമീപനമാകും. അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രീതി യുവാക്കൾക്കും ഒരു പാഠമാകും. അതിനെല്ലാം ഉപരി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ വർഷത്തെ ലോകകപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഓരോ ചലനവും ശ്രദ്ധിക്കപ്പെടും. 1985 രവിശാസ്ത്രി ചെയ്ത അത്ഭുതം അയാളിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ആ അത്ഭുതം ഹാർദിക് പാണ്ഡ്യ കാണിച്ചു കഴിയുകയും ചെയ്തു. ആ അത്ഭുതം ഇന്ത്യൻ ടീമിന് വേണ്ടി ഹാർദിക്കിന് ആവർത്തിക്കാൻ സാധിച്ചാൽ നായകൻ സ്ഥാനത്തേക്ക് മറ്റൊരു കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. ഹാർദിക് പാണ്ഡ്യ തന്നെയാവും ഭാവി ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവുകയുമില്ല. പാഠരംഗത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.